നവോത്ഥാനക്കാർക്ക് നമ്പൂരി പേര് ഒഴിവാക്കാൻ ഭയങ്കര വിഷമമാണ്. ഉദാഹരണത്തിന് EMS നമ്പൂരിപ്പാടുണ്ട്, ഇത് മോഹന നമ്പൂരിയല്ലോ, അവിടെ പാടും കൂടിയുണ്ട്, മനസ്സിലായില്ലേ? ഏലംകുളം മനക്കല ശങ്കര നമ്പൂരി പാടാണ്, വൈദികനാണ് ഈ പാട് ചേർത്ത് വിളിക്കും. അപ്പൊ ഞാൻ എന്റെ ചോദ്യം എന്താ വെച്ചാൽ, അതൊന്നും ഇതുവരെ ഒഴിവാക്കാൻ പറ്റാത്ത സുർജിത് സിംഗിന്റെ സിംഗ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പാർട്ടി എന്ത്, എനിക്കറിയില്ല. എന്റെ നമ്മൾ മറ്റുള്ളവരൊക്കെ വാല് മുറിക്കാൻ പറയുന്നില്ല, എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം ഇതിൽ വളരെ വ്യക്തമാണ്, കേരളത്തിന്റെ പൊതുബോധത്തിലേക്ക് വളരെ ആസൂത്രിതമായി ചില ആശയങ്ങളെ കടത്തിവിടാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. എവിടെ മനസ്സിലാവാൻ പറ്റും? ഈ കലോത്സവത്തിൽ എന്തിനാണ് ഖുർആൻ പാരായണം? ഓക്കെ, നല്ലത് തന്നെ, ഖുർആൻ പാരായണം ചെയ്തോട്ടെ, മനസ്സിലാക്കി. ഇപ്പുറത്ത് ഭഗവത്ഗീത പാരായണം മത്സരം നടത്തുവോ? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, സംസ്കൃത കലോത്സവം ഉണ്ടായില്ല, എന്തൊക്കെയാണ് ചോദ്യം നമുക്ക് ഏകദേശം അറിയാം, ജഡ്ജസ് ആരാണെന്ന് നമുക്കറിയാം. എന്റെ ചോദ്യം, ഓരോ മതക്കാരും ഇതുപോലെ കടുംപിടുത്തം പിടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വലിയ കലഹമുണ്ടാവും, ഒരു യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിർഭാഗ്യവശാൽ നമുക്കൊരു ഹിന്ദു സംഘടന വളരെ ശക്തിയോട് കൂടിയിട്ട് ഭഗവത്ഗീത പാരായണ മത്സരം വെക്കണം അല്ലെങ്കിൽ വേദപാരായണ മത്സരം വെക്കണം എന്ന് ഒരു പറയാനൊരു ശക്തി നമുക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് പ്രശ്നോപനിഷത്തിൽ ഒരു ഒരു ശ്ലോകം, ഒരു മന്ത്രമുണ്ട്, സമൂലോ വാ ഏഷ പരിശിഷ്യതി എന്നാണ്. അതായത് കള്ളം പറയുന്നവൻ വേരോടെ നശിച്ചു പോകുന്നാണ് പറയുന്നത്. സമൂലോ വാ ഏഷ പരിശിഷ്യതി യോ അനൃതം അഭിവദ്ധതി. അനൃതം പറയുന്നവൻ, കള്ളം പറയുന്നവൻ വേരോടുകൂടെ ഉണങ്ങി നശിച്ചു പോകുന്നതാണ്. അപ്പൊ ഈ അരുൺ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ, അല്ലെങ്കിൽ പത്രപ്രവർത്തകൻ, ആൾ ക്ലെയിം ചെയ്യുന്നു ആൾ കോളേജ് അധ്യാപകൻ ആ ശമ്പളം മുഴുവൻ വാങ്ങിക്കൊണ്ട് ചിന്താ ജെറോമിന് പറക്കാതെ പോയൊരു ജ്യേഷ്ഠ സഹോദരനാണ് അരുൺ. അതായത് മുഴുവൻ ശമ്പളം വാങ്ങിയിട്ട് അപ്പുറത്ത് ചാനലിൽ പോയിട്ട് ചർച്ച നടത്തിയിരുന്നു. അങ്ങനെ ഒരു കള്ളത്തിലാണ് അയാൾ കാണിച്ചിരുന്നത്. ഈ വ്യക്തി വെറുതെ ഒരു പോസ്റ്റ് ഇട്ടാണ്, ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇത്, ഞാനടക്കമുള്ള ആളുകൾ ശ്രീജിത്ത് പണിക്കർ ഒക്കെ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പോസ്റ്റ് ഇട്ടിരുന്നത്, അതെന്തുകൊണ്ടാണ് അരുണിനൊരു പ്രശസ്തി കൊടുക്കുക എന്നുള്ളതല്ല. അരുൺ പറഞ്ഞതിന്റെ പിന്നിൽ വളരെ കൃത്യമായ ഒരു അജണ്ട ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്, അതിനെ എക്സ്പോസ് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോഴും രോഹിണി പറഞ്ഞതുപോലെ ഇത് പഴയുടെ മോഹനൻ നമ്പൂതിരിയോടുള്ള വെറുപ്പല്ല പ്രശ്നം, അദ്ദേഹത്തോട് അദ്ദേഹത്തോട് വെറുപ്പ് ഒരു കാണിക്കുന്നുമില്ല, അദ്ദേഹത്തോടല്ല യുദ്ധം. ഈ യുദ്ധം വളരെ വ്യക്തമായിട്ട് കലോത്സവങ്ങളിൽ ഹലാൽ ഭക്ഷണം നിർബന്ധമാക്കുക എന്നുള്ള ഒരു അജണ്ടയുടെ തുടക്കമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അത് ഇനി ചോദ്യം, മറുപടി ചോദ്യം ചോദിക്കാം, എന്താ ഇപ്പൊ ഇപ്പുറത്ത് നമ്പൂതിരി വിളമ്പുമ്പോ ഇപ്പുറത്ത് ഹലാൽ ഭക്ഷണം ഉണ്ടായ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്പൂതിരി ഹിന്ദു ഭക്ഷണമോ അല്ലെങ്കിൽ മനുസ്മൃതി പറഞ്ഞിരിക്കുന്ന ഭക്ഷണമോ അല്ലെങ്കിൽ ആ രീതിയിലല്ല അയാൾ വിളമ്പിക്കൊണ്ടിരുന്നു. അയാൾ വേണമെങ്കിൽ വേറെ ആളെ വെച്ചിട്ട് ഇറച്ചിക്കറി വിളമ്പാന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കാര്യം വായിക്കുക, അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം, എന്റെ സുഹൃത്ത് സലീം അടവരോട് കേൾക്കണം. കാരണം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ വിഷയം വിട്ടുപോകുന്നുണ്ട്. അതെന്തുണ്ടെന്ന് വെച്ചാല്, ഹലാൽ സർട്ടിഫിക്കേഷനെ പറ്റിയിട്ടുള്ള റെഗുലേഷൻസില് സ്ലോട്ടറിംഗ് എന്ന വിഭാഗം, അതായത് അറുക്കൽ, ഈ മൃഗത്തെ കൊല്ലുന്ന മൃഗത്തെ അറുക്കുന്ന വിഭാഗം ആദ്യം പറഞ്ഞിരിക്കുന്നത് ദ പേഴ്സൺ ഷുഡ് ബി എ മുസ്ലിം ഹു ഇസ് മെന്റലി സൗണ്ട്. ഇത് രണ്ടും കൂടെ എങ്ങനെ ഒരുമിച്ച് പോകുന്നുള്ളത് വേറെ വിഷയം, അത് പിന്നെ പറയേണ്ട കാര്യമാണ്. ദ പേഴ്സൺ ഷുഡ് ബി എ മുസ്ലിം ഹു ഇസ് മെന്റലി സൗണ്ട് ആൻഡ് നോളജബിൾ ഓഫ് ദി ഇസ്ലാമിക് സ്ലോട്ടറിംഗ് പ്രൊസീജിയേഴ്സ്. ഒന്നാമത്തെ പോയിന്റ് ആണ്, ഈ അറുക്കുന്ന വ്യക്തി ഒരു മുസ്ലിം ആയിരിക്കണം എന്ന് സ്പഷ്ടമായി പറയുന്നുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു മത തെട്ടൂരത്തിന്റെ പേരിലല്ല ഉപജീവനത്തിന് വേണ്ടി ഒരു നമ്പൂതിരി ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നു. അത് പറയാം, അത് വ്യക്തമായി മനസ്സിലാക്കണം. There is no agenda behind മോഹനൻ നമ്പൂതിരി. മോഹനൻ നമ്പൂരിയുടെ പുറകിൽ RSS എന്നിട്ട് ഇന്ന് നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഗായത്രി മന്ത്രം 1000 പേര് ജപിക്കണം, കഴിക്കുന്നതിനൊക്കെ ഹിന്ദുവായി തീരണം, അല്ലെങ്കിൽ സ്വർഗം കിട്ടണം, ഇങ്ങനെയുള്ള ഒരു മൂഢവിശ്വാസത്തിന്റെ പേരിലല്ല മോഹനൻ നമ്പൂതിരി ഇത്രയും കാലം ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എതിർക്കുന്നത് വേറെ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. അത് ഇപ്പൊ ഹലാൽ സർട്ടിഫിക്കേഷന്റെ ഫേസ്റ്റ് സ്ലോട്ടറിംഗ് റെഗുലേഷൻ ആണ് ഞാൻ പറഞ്ഞത്. ദ പേഴ്സൺ ഷുഡ് ബി എ മുസ്ലിം ഹു ഇസ് മെന്റലി സൗണ്ട് ആൻഡ് നോളജബിൾ ഓഫ് ദി ഇസ്ലാമിക് സ്ലോട്ടറിംഗ് പ്രൊസീജിയേഴ്സ്. ഇസ്ലാമിക് സ്ലോട്ടറിംഗ് പ്രൊസീജിയർ ഒരു കൊട്ടിക്കൊഴിക്കുന്ന എന്താണ്, ഒരു മൃഗത്തെ ഏറ്റവും വേദന അനുഭവിപ്പിച്ചിട്ട് ഈ വയലിൻ വായിക്കുന്ന പോലെ ഇങ്ങനെ മെല്ലെ മുറിച്ച് മുറിച്ച് കൊല്ലുന്ന പരിപാടിയാണ്. എന്ന് വെച്ചാൽ അതിന്റെ രക്തം മുഴുവൻ വാർന്നു പോയ ശേഷമേ അതിനെ പിന്നെ ഭക്ഷ്യയോഗ്യമായി കരുതുന്നുള്ളൂ. ഒരു മൃഗത്തെ, സഹജീവിയെ എത്രത്തോളം ആധുനിക സങ്കേതങ്ങൾ, അമേരിക്കയിലൊക്കെ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് ഷോക്കുകൾ വളരെ വളരെ വേഗത്തിൽ കൊടുത്തുകൊണ്ട് കൊല്ലുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതൊന്നും അവലംബിക്കാൻ പാടില്ല. ദൈവം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കത്തിക്കൊണ്ട് വെല്ല ഇങ്ങനെ ഈണം പിന്നെ വയലും വായിച്ച് മുറിച്ച് 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 അതിങ്ങനെ പെടഞ്ഞ് പെടഞ്ഞ് ചാവണം, അതാണ് രക്തം ഒഴുക്കി ചാവണം. അതിപ്പോഴും അനുഷ്ഠിക്കണം എന്നാണ്, അതാണ് ഈ പ്രൊസീജിയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത്, ദി ആനിമൽ ടു ബി സ്ലോട്ടേർഡ് ഷുഡ് ബി ലോഫുൾ അക്കോർഡിംഗ് ടു ഇസ്ലാമിക് ലോ. ഇസ്ലാമിക നിയമം, ശരീഅത്ത് നിയമം, അല്ലെങ്കിൽ ഇസ്ലാം ഖുർആനിലും തഫ്സീറുകളിലും അല്ലെങ്കിൽ ഹദീസിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഇസ്ലാമിക നിയമങ്ങളുടെ കീഴിൽ നിൽക്കുന്ന രീതിയിലുള്ള ആനിമൽസിനെ കൊല്ലാൻ പാടുള്ളൂ, ഇതൊക്കെ പറയുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയാം, ദി ആനിമൽ ടു ബി സ്ലോട്ടേർഡ് ഷുഡ് ബി അലൈവ് ഓർ ഡീം ടു ബി അലൈവ്. ജീവിച്ചിരിക്കും, ജീവനുള്ള ചത്തതിനെ പിടിച്ചുകൊണ്ട് കറി വെക്കാൻ പാടില്ല.
ജീവനോടെ പിടിച്ച് അതിനെങ്ങനെ വളരെ വേദനിപ്പിച്ച് തന്നെ കൊന്നിട്ട് വേണം. പിന്നെ ദ ഫ്രേസ് ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ നാമത്തിൽ നിന്ന് ഉച്ചരിച്ചുകൊണ്ട് വേണം ഉറക്കാൻ. ദ ഫ്രേസ് ബിസ്മില്ലാഹ് ഷുഡ് ബി ഇൻവോക്ഡ് ലൗഡ്ലി, ഉറക്കെ പറയണം. മനസ്സ് ജപിച്ചാൽ പോരാ, ഗായത്രിയോ അല്ലെങ്കിൽ പഞ്ചായത്തിലൊക്കെ ജപിക്കണേ മനസ്സ് ജപിച്ചാൽ പോരാ, ഉറക്കെ ജപിച്ചിട്ട് വേണം ഇത് ഇറക്കാൻ. എന്ന് വെച്ചാൽ കൃത്യമായ ഒരു മതത്തിൻ്റെതായ ഹലാൽ ഭക്ഷണത്തെ പറ്റി ഈ അരുണോ സച്ചിദാനന്ദനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥിരം നാടകസഭയിൽ ഏതെങ്കിലും ഒരുത്തൻ ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതേസമയത്ത് ഒരു നമ്പൂതിരി എന്ന പേരുള്ള ഒരു വ്യക്തി ഉപജീവനത്തിനായിക്കൊണ്ട് വളരെ വൃത്തിയായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ എതിർക്കുന്നത് കൃത്യമായും മറ്റെന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. അടുത്ത കലോത്സവത്തിൽ നിങ്ങൾ കണ്ടോളൂ, അടുത്ത കലോത്സവത്തിൽ തീർച്ചയായിട്ടും ഹലാൽ ഫുഡ് അവിടെ ഉണ്ടായിരിക്കും. ഇതിനു വേണ്ടിയുള്ള വഹാബിസത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു അജണ്ടയാണ് അരുണിനെ പോലെ പ്രത്യേകിച്ച് ഒരു പൈതൃകം പറയാനില്ലാത്ത ആള് എഴുതിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.